ആരാണ് കൗൺസിലിംഗ് നടത്തുന്നത്? ഡോക്ടർ സബിരാജ് സാറാണ്. ആ, അദ്ദേഹമാണ് എന്നിൽ ഇത്രയൊരു മാറ്റം വരുത്തിയത്. നിങ്ങൾ കുടുംബമായിട്ടാണോ ഇവിടെ വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും. ഒന്ന് കുടുംബത്തിന് കൊടുക്കാമോ? എന്തായിരുന്നു മദ്യപാനം ഉണ്ടായിരുന്നപ്പോൾ കുടുംബത്തിന്റെ സ്ഥിതി എന്തായിരുന്നു? കുടുംബത്തിന്റെ സ്ഥിതി എന്ന് പറയുമ്പോൾ മദ്യപിച്ചിട്ട് വരുമ്പോൾ മാനസികമായിട്ട് മിണ്ടൂല, സംസാരിക്കൂല. ഞാൻ എന്തെങ്കിലും ചോദിക്കും, ഇങ്ങനെ കുടിച്ചുകൊണ്ട് വരണ എന്തിന്, സ്വയം നശിക്കണ എന്തിനൊക്കെ ചോദിക്കും. ചോദിച്ചാലും ഒന്നും മിണ്ടൂല. അങ്ങനെ എൻ്റെ ഒരു അവിടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടി ഇറങ്ങി, ഇതേപോലെ അവിടെ വന്ന ഡോക്ടറെ പരിചയപ്പെടുത്തി തരാം, കാണിച്ച് മരുന്ന് വാങ്ങിച്ച കുറയും എന്നൊക്കെ പറഞ്ഞു. ബ്യൂട്ടീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നല്ല വരുമാനമൊക്കെ ഉണ്ടാവുമല്ലോ? വരുമാനം ഇത്രയും നാളും ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. 3 മാസം കൊണ്ട് മിച്ചം പിടിക്കാൻ തുടങ്ങി കുറച്ച് പൈസ. അതുവരെ എന്ത് ചെയ്യുമായിരുന്നു? കയ്യിൽ കൊണ്ട് നടക്കും, പിന്നെ കൂട്ടുകാർ. ഇങ്ങനെ മദ്യപിക്കുമ്പോൾ കുറ്റം പറയുമെങ്കിലും എങ്ങനെയാണ് ഭർത്താവ് മദ്യത്തിലേക്ക് ചെന്ന് വീണെന്നും മദ്യാസക്തിയിൽ നിന്ന് ഒഴിയാതെ ഓരോ തരത്തിൽ എത്തിച്ചേർന്നതെന്നും അന്വേഷിച്ചിട്ടുണ്ടോ? വിഷമം, സ്വന്തമായിട്ട് കുടുംബത്തിൽ സാമ്പത്തിക പ്രശ്നമുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം കുറച്ച് നാൾ മുമ്പ് കൂട്ടുകാരാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകണം. അപ്പം ഞാൻ പലരിടത്തും പറഞ്ഞു വിലക്കി, വിളിച്ചുകൊണ്ട് പോയി നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഈ സ്നേഹമായിട്ട് സ്വന്തമായിട്ട് കൗൺസിലിംഗ് നടത്തി ഭർത്താവിനെ ഇതിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതാ എന്നും വൈകുന്നേരം വരുമ്പം തയ്യാറായി നിൽക്കുമോ? വെള്ളം അടിച്ചുകൊണ്ട് വരുന്ന കാണിക്കാം. ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചതും എല്ലാം പ്രോത്സാഹനം കൊടുത്തതും ഞാനാണ്. ഇപ്പം കുഴപ്പമില്ല, 3 മാസം കൊണ്ട് വേറെ ഒരു പ്രശ്നമില്ല. പ്രശ്നമില്ല, ഇപ്പൊ സന്തോഷമാണ്. സന്തോഷമാണ്. അപ്പൊ കൂട്ടുകാരികളുടെ വീട്ടുകളിലും ഒക്കെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ? അവരോട് ആരോടെങ്കിലും ഈ വിവരം പറഞ്ഞു? എല്ലാരോടും പറയും, കുടുംബം കലങ്ങി പോവും, അതുകൊണ്ട് നല്ലതുപോലെ ജീവിക്കണം. മദ്യം നമുക്ക് മരണമേ തരുള്ളൂ. മദ്യത്തിൽ നിന്ന് ഒരു മോചനം ഉണ്ടെങ്കിലേ നമ്മളെ ജീവിതം നന്നാവും. അപ്പൊ ഈ കുടുംബം കലങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഉപദേശങ്ങളൊക്കെ മറ്റു കൂട്ടുകാരികളെ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ മദ്യപിക്കുമ്പോഴുള്ളതാണോ അല്ല ഇപ്പോഴാണോ ഭർത്താവ് വളരെ നന്നായി പെരുമാറുന്നതും കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നതും? ഇപ്പൊ തന്നെ നമ്മളോട് കൂടുതൽ ശ്രദ്ധ തുടങ്ങി, നല്ല സ്നേഹമാണ്. വീട്ടിൽ നിന്ന് പുറത്തൊന്നും അങ്ങനെ പോകാറില്ല. ഇപ്പോ ഈ മദ്യത്തിന്റെ വിപത്തുകളെ കുറിച്ച് ഇപ്പോ ഇതുപോലെയുള്ള ആളുകൾക്ക് പോയി ഇങ്ങനെയാണ് എന്റെ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു, മദ്യപാനമായിരുന്നു കാരണം. അപ്പൊ ഭർത്താവ് അടിസ്ഥാനപരമായി നല്ല ആളാണ്? നല്ല ആളാണ്. നേരത്തെ നല്ല ആളല്ലായിരുന്നു? ആളായിരുന്നു. എന്നാലും മദ്യപിക്കുമ്പം സ്വഭാവം മാറും. സ്വഭാവം മാറുന്ന വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല, എന്നാലും നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട്. നമുക്ക് മാനസികം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല? നാട്ടിൽ പ്രശ്നമില്ല, വീട്ടിൽ പ്രശ്നമില്ല, വഴക്കില്ല, അങ്ങനെയൊന്നും ഇല്ല. ഇല്ല ഇല്ല, കൈ കിട്ടുന്നതെല്ലാം പോവും, പൈസ ഇല്ലെന്നേ ഉള്ളൂ. ആ പിന്നെ എങ്ങനെ ജീവിക്കും? ഇപ്പോ സന്തോഷകരമായ സന്തോഷം ഉണ്ട്. നിങ്ങൾ ഈ പോകുമ്പോ എന്തുകൊണ്ടാണ് ഈ ഈ ഹോമിയോയുടെ കീഴിലുള്ള ഈ കൗൺസിലിംഗ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം? അല്ലെങ്കിൽ ആ ഡി അഡിക്ഷൻ, നമ്മുടെ നാട്ടിൽ ഒരുപാട് ഡി അഡിക്ഷൻ സെന്ററുകൾ ഉണ്ടല്ലോ, നിങ്ങളെ നെടുമങ്ങാട് തന്നെ ആ ഭാഗത്തൊക്കെ തന്നെ പലതും പേര് കേട്ട. ഞാൻ അവിടെ സീതാലയത്തിൽ പോയിക്കൊണ്ടിരുന്നു. എന്തിനാ സീതാലയത്തിൽ? എനിക്ക് സുഖമില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ നടുവിന് വേദന, പല ഹോസ്പിറ്റലിലും പോയി, എനിക്ക് ഒരു കുറവായിട്ട് തോന്നി. ഒരു കാര്യം ചോദിച്ചോട്ടെ, നടുവേദന വന്നത് ഇങ്ങനെയുള്ള മാനസികമായ ഭർത്താവിന്റെ മദ്യപാനവും കുടുംബത്തിലെ വിഷമവും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ട് നടുവേദന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയി 3 മാസം മരുന്ന് കഴിച്ചപ്പോ എനിക്ക് നല്ല കുറവുണ്ടായി. അപ്പൊ ഞാൻ ഇങ്ങനെ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ബിന്ദു ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു ഭർത്താവിനെ കൊണ്ടുവരാൻ പറഞ്ഞു, നമുക്ക് ശരിയാക്കി എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ടുപോയി, ഡോക്ടർ മുഖാന്തരം ഈ ഡോക്ടറെ പരിചയപ്പെടുത്തി തന്നു. ഇപ്പൊ ഞങ്ങള് ഹാപ്പിയാണ്. ഹാപ്പിയാണ്, ശരി. ദീർഘനാൾ ഇങ്ങനെ ഹാപ്പിയായി നല്ല സന്തോഷത്തോടു കൂടി ഭർത്താവിനെയും ഭർത്താവിനോടൊപ്പമുള്ള നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും മദ്യത്തിൽ നിന്ന് മോചിപ്പിച്ച് നല്ലവണ്ണം കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. വേറെ ഏതെങ്കിലും കുടുംബത്തിന് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എന്താ പേര്? പേര് ഷിബു എന്നാണ്. ഷിബു, തിരുമലയാണ് താമസിക്കുന്നത്. തിരുമല, ടെമ്പോ ഡ്രൈവറാണ്. ടെമ്പോ ഡ്രൈവറാണ്. ടെമ്പോ ഡ്രൈവർ. ഇതുപോലെ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നഷ്ടങ്ങളെന്ന് എങ്ങനെയാണ് ഷിബു ഒരു മദ്യപാനം ആരംഭിക്കാനുള്ള കാരണം എന്താണ്? തമാശക്ക് തുടങ്ങിയതാണോ? മോഡൽ ഹൈസ്കൂളാണ്. നല്ല സ്കൂളല്ലേ, വലിയ പ്രഗത്ഭരായ ആളുകളൊക്കെ പഠിച്ച സ്കൂളല്ലേ? അവിടെ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ വെച്ചേ ഉണ്ടോ? സ്കൂളിൽ വെച്ചില്ലായിരുന്നു. പിന്നെ പിന്നെ ഇവിടെ ചെന്തിട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഐടിഐ ഞാൻ പഠിച്ചു. 2 വർഷത്തെ കോഴ്സാണ്. അതിൽ 1 വർഷം ആയപ്പോഴത്തേക്കും പിന്നെ ബൈക്ക് എടുത്തപ്പോൾ പിന്നെ കറക്കമായിരുന്നു കൂട്ടുകാരായിട്ട്. ആ ചെറിയ പ്രായത്തിലെ വീട്ടിൽ നിന്ന് ബൈക്ക് എടുത്തു. അച്ഛനും അമ്മയ്ക്ക് എന്തായിരുന്നു ജോലി? അമ്മ SBTയിലാണ് വർക്കിങ്. അച്ഛനില്ല, അച്ഛൻ കൊച്ചിലെ ഉപേക്ഷിച്ച് പോയതാണ്, ഡൈവേഴ്സായി. അമ്മയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 21-ാമത്തെ വയസ്സിൽ ഒരു കുട്ടി സ്നേഹത്തിലായി, അങ്ങനെ കല്യാണം കഴിച്ചു. വിവാഹം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 വർഷം വരെ കഴിക്കാതിരുന്നു.
രണ്ടു വർഷം മദ്യപാനം, അതിനു മുമ്പ് മദ്യപാനം ഉണ്ടായിരുന്നു. ആ അത് കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞ ശേഷം ഞാൻ നിർത്തി വെച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു വർഷം നിർത്തി വെച്ചിട്ട് പിന്നെ വീണ്ടും തുടങ്ങി. പാവം സ്നേഹിച്ച പെണ്ണിനെയും കൂടെ വെള്ളത്തിലാക്കിയാ വെള്ളം കൊണ്ട്. അത് കഴിഞ്ഞത് കേസായി വഴക്ക്, കുറെ കേസൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് മദ്യം കാരണം. എന്ത് കേസ്? വഴക്കിന് കേസായി പോയിട്ടുണ്ട് കൂട്ടുകാരായിട്ടൊക്കെ. വേറെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രശ്നങ്ങളായി 4.5 മാസം വരെ ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. അയ്യോ. അല്ലാതെ 14 ദിവസം, 2 ദിവസം, 3 ദിവസം അങ്ങനെ കിടന്നിട്ടുണ്ട് ഒരുപാട്. എല്ലാത്തിനും ജാമ്യത്തിൽ ഇറക്കുന്ന അമ്മയാണ്. ഈ അമ്മയുടെ മാനസികമായ വിഷമങ്ങളും പ്രശ്നങ്ങളും എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ മനസ്സിലാക്കിയപ്പോഴാണ്, സ്വയബോധത്തിൽ നിന്നാണ് മനസ്സിലാക്കിയത്. അങ്ങനെ ഞാൻ തന്നെയാണ് അമ്മയടുത്ത് പറഞ്ഞത്. അല്ല, അഡിക്ഷനിൽ ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്. വെള്ളനാട് പോയിട്ടുണ്ട്, പിന്നെ ശംഖുമുഖത്ത് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സ്വയം തോന്നി ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. എത്ര പേരുണ്ട്? സഹോദരങ്ങളുണ്ടോ? ഞാൻ ഒരു ചേച്ചിയുണ്ട്. ചേച്ചി സ്കൂളിലെ ടീച്ചറാണ്. ടീച്ചറാണ്. നല്ല കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ഇത്തരത്തിലൊരു പ്രശ്നത്തിന് പോകുമ്പോൾ പാവപ്പെട്ട അമ്മ അച്ഛൻ പോലും ഇല്ലാതെ ഇത്രയും കാര്യമായി വളർത്തിയിട്ട് നമ്മളെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന മാനസികമായ വ്യഥകളെക്കുറിച്ച് ആലോചിക്കാൻ അല്പമെങ്കിലും സമയം ചെലവിട്ടിട്ടുണ്ടോ? അങ്ങനെ ഇപ്പോഴാണ് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. കഴിക്കാതിരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ശരിയാണെന്ന് തോന്നി. ഞാൻ കാരണം അമ്മ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട്. പിന്നെ അമ്മയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് വിഷമമായി. അങ്ങനെ ഞാൻ തന്നെ അമ്മയടുത്ത് പറഞ്ഞു. ഇതിനു മുമ്പ് ഞാൻ അഡിക്ഷന് പോയിട്ടുള്ളത്. ഇപ്പം അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? 62. 62 വയസ്സ്. 2 വർഷമായി. അമ്മ ഇപ്പൊ കാര്യമായി നോക്കുന്നുണ്ടോ? ആ ഇപ്പൊ നോക്കുന്നുണ്ട്. ഇപ്പം ജോലിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഒരു കുട്ടിയുണ്ട്, 6 വയസ്സായി. അവനെ കാണണമെന്നോ തിരിച്ചു പിടിച്ചു കൊണ്ടുവരണമെന്നൊക്കെ തോന്നുന്നുണ്ടോ? അല്ല, ആ കുട്ടി വരെ കള്ളം കഴിച്ചായിരുന്നു. അയ്യോ. ഏറെ കള്ളം കഴിച്ചാൽ ഒരു കൊച്ചുണ്ട്. ഇപ്പൊ അതിൽ നമ്മള് നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇല്ല. അല്ലാതെ ഗുരുവായൂർ കൊണ്ട് താലി കെട്ടി, ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ. അപ്പോൾ ജീവിതത്തിൻ്റെ നല്ല കാലം അത്രയും മദ്യത്തിൻ്റെ പിടിയിലായി. കാരണം നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ, ഒന്നും നേടാനായിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ, ഞാൻ ഒരു ഡോക്ടറുടെ കാറാണ് ഓടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെയാണ് ഞാൻ ഹോമിയോ ഇതായിട്ട് ബന്ധപ്പെട്ട് പിന്നെ സബരാജ് സാറിനെ കണ്ടുമുട്ടി. സബരാജ് സാറിൻ്റെ ഒറ്റ ഇതുകൊണ്ടാണ്, അല്ല മരുന്നുകൊണ്ടല്ല ഞാൻ നിർത്തിയത്. മരുന്നുകൊണ്ട് നിർത്താൻ പറ്റില്ല, ഇവരുടെ കൗൺസിലിംഗ് കാരണം നിർത്തിയത്. ആണോ? എന്തൊക്കെ കാര്യങ്ങളാണ് ആ കൗൺസിലിംഗ് സെന്ററിൽ ചെല്ലുമ്പോൾ ഒരു മദ്യപാനിക്ക് പ്രചോദനമായി, അല്ലെങ്കിൽ ഇത് തെറ്റാണ്, അല്ലെങ്കിൽ ഇതിനി തുടർന്നാൽ എൻ്റെ ജീവിതം പാഴായിപ്പോകും, ഇത് ഒരിക്കലും സമൂഹത്തിനോ കുടുംബത്തിനോ വ്യക്തിക്കോ ചേർന്നതല്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കത്തക്ക വണ്ണമുള്ള ഏത് തരത്തിലുള്ള രീതിയാണ് അവർ അവലംബിക്കുന്നത്? ഇതുകൊണ്ടൊന്നും നേടാൻ പറ്റില്ല. പിന്നെ മദ്യപിച്ചുകൊണ്ട് അപ്പം, അപ്പോൾ മദ്യപിക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു ക്ലിക്ക് കിട്ടും. ആ അത് കഴിഞ്ഞാൽ അത് വിടുമ്പോൾ പിന്നെയും മൂഡ് ഓഫ് ആവാൻ ചിന്ത കൂടും. അതിൻ്റെ ആവശ്യമില്ല, ചിന്തിക്കാതിരുന്നപ്പോൾ അതൊന്നും മറന്നാൽ കുഴപ്പമില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ മറന്നിരുന്നപ്പോഴാണ് ആ കുട്ടി വീണ്ടും വിളിച്ചു തുടങ്ങി എന്നെ ഫോണിൽ. വിളിച്ചു തുടങ്ങി കല്ലണം കഴിഞ്ഞ് കൊച്ചതിന് ശേഷം വീണ്ടും വിളിച്ചു തുടങ്ങി. പിന്നെ അത് വേണ്ടെന്നൊക്കെ പറഞ്ഞ് മേടമൊക്കെയാണ് പറഞ്ഞു തന്നത്. അഞ്ചിനെ മേടമൊക്കെ പറഞ്ഞു തന്നത്. ഇങ്ങനെ അത് വേണ്ട, ശരിയാവില്ല, അതങ്ങ് വിട്ടേക്കുന്നവർ. അങ്ങനെ ഞാൻ വീണ്ടും പറഞ്ഞു ആ കുട്ടിയെടുത്ത്. അഞ്ജന മേടവും സബരാചാരം പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. ആ കുട്ടിയെ അങ്ങ് അവോയ്ഡ് ചെയ്തു. അതിന് ശേഷം പിന്നെ യാതൊരു ബന്ധമില്ല. ഇപ്പോൾ ഇപ്പോൾ ഹാപ്പിയാണ്, ഇപ്പോൾ സന്തോഷമായിരിക്കുന്നു. അപ്പോൾ ഇനി ടെമ്പോ ഡ്രൈവർ, ടെമ്പോ ഓടിക്കുന്നവരോ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ആരെങ്കിലും ഇത്തരത്തിൽ മദ്യം കഴിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചാൽ തമാശയ്ക്ക് കഴിച്ചോ നല്ലതാണെന്ന് പറയുമോ? ഇല്ല, പറയത്തില്ല. എന്ത് പറയും? അവരെ പിന്തിരിപ്പിക്കാൻ നോക്കുള്ളൂ. പിന്തിരിപ്പിക്കാൻ നോക്കും. ഈ ഇങ്ങനെ ഒരു ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായ ദിശയിലേക്ക് നമ്മളെ നയിക്കാനായി ശ്രമിച്ച ഈ സ്ഥാപനത്തിൻ്റെ ഒരു സന്ദേശകനായി പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അതിനുവേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുമോ? നടത്തും. എൻ്റെ ജോലി കഴിഞ്ഞിട്ടുള്ള എല്ലാ സമയവും ഇതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കും. വളരെ നന്ദി. ഒട്ടേറെ ആളുകൾക്ക് ആശ്വാസകരമായ ഒരു സമീപനമാണ് ഇവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ രോഗം ഉള്ള ഒരാൾ ഇപ്പോൾ അമ്മയോടുള്ള ഒരു വാത്സല്യം തോന്നി, അല്ലെങ്കിൽ സ്നേഹം തോന്നിയ സമയത്താണ് ആശുപത്രിയിൽ വരണമെന്നും ഡോക്ടറെ കാണണമെന്നും തോന്നിയത്. ഇത്തരത്തിലുള്ള ഒട്ടേറെ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ അവരെ രോഗാവസ്ഥയെക്കുറിച്ച് അറിയുവാനോ ഇങ്ങനെ ഒരു ചികിത്സാ സമ്പ്രദായമുണ്ടെന്ന് മനസ്സിലാക്കുവാനോ അവസരം കിട്ടാത്ത ആളുകളെ കൊണ്ട് നമ്മുടെ അടുത്ത് എത്തിക്കാനുള്ള സംവിധാനം എന്താണിപ്പോൾ ഡി അഡിക്ഷൻ സെൻ്ററുമായി ബന്ധപ്പെട്ടുള്ളത്? പലപ്പോഴും വിവിധ ചികിത്സാ ശാസ്ത്രങ്ങൾ, അതായത് പദ്ധതികൾ, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന വിവിധ പദ്ധതികൾ പ്രയോജനപ്പെടുത്തുന്ന വ്യക്തികൾ തന്നെയാണ് ഇതിൻ്റെ പ്രചാരകരായി ആദ്യഘട്ടങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സീതാലയം പോലുള്ള പ്രൊജക്റ്റുകളിൽ
ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, മാനസിക സംഘർഷം അനുഭവിക്കുന്ന വനിതകളാണ് മരുന്നിന് വരുന്നത്. പലപ്പോഴും ഇതിൽ 90% പുരുഷന്മാരുടെ ഭർത്താക്കന്മാരുടെ അമിത മദ്യപാനവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അവർ പ്രകടിപ്പിക്കാറുണ്ട്. അത്തരത്തിൽ വരുമ്പോൾ നമുക്ക് അവരെ മാത്രം ചികിത്സിച്ചാൽ കുടുംബത്തിൻ്റെ പ്രശ്നം പരിഹരിച്ചു തീർക്കാൻ പറ്റില്ല. അങ്ങനെ വരുന്ന ഘട്ടങ്ങളിൽ നമ്മൾ ഭർത്താക്കന്മാരെ കൂട്ടിയിട്ട് വരാൻ പറയും. ഇതിൽ അടിസ്ഥാനപരമായി അവർക്ക് സ്വയം തിരുത്തണം, നന്നാവണം എന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാർ പലപ്പോഴും നമുക്ക് അവരെ നേരത്തെ രണ്ടുപേരും പറയുകയുണ്ടായി, മരുന്നിനേക്കാൾ കൂടുതൽ കൗൺസിലിങ്ങാണ്, അത് ഹോമിയോപ്പതിയുടെ പ്രത്യേകതയാണ്. നമ്മൾ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ സമഗ്രമായി അപഗ്രഥിച്ചിട്ട് നമ്മൾ നൽകുന്ന മരുന്നാണ് പലപ്പോഴും ഇവരുടെ മാനസിക നില സമതുലിതാവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായിക്കുന്നതും. അവർ വീണ്ടും ഈ മരുന്നിന് വേണ്ടി, ആൾക്കഹോളിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് അവരെ മാറ്റിയെടുക്കാൻ നൽകുന്ന പ്രേരിപ്പിക്കുന്നത് ഇതേ ഈ മരുന്നുകൊണ്ടാണ്.